പിണറായി വിജയൻ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൂന്നാം ടെർമിനൽ പാർട്ടി പൂർണ്ണമായും കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലേക്ക് മാറുകയാണ് കൊച്ചി സംസ്ഥാന സമ്മേളനത്തിലൂടെ. കോടിയേരി മുന്നോട്ട് വെച്ച പാനലിൽ അധികം കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാതെയാണ് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. എം സ്വരാജും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ള യുവനിരയെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതും പിണറായി കോടിയേരി സഖ്യത്തിന്റെ തീരുമാനമായിരുന്നു. ടി വി രാജേഷിനെയും എ എൻ ഷംസീറിനെയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചെങ്കിലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ പുതിയ തർക്കങ്ങൾ ഉയരാതിരിക്കാൻ നീക്കം ഉപേക്ഷിച്ചു. പിണറായി വിജയൻ പറയുന്നത് പാർട്ടി അംഗീകരിക്കുന്ന രീതിയിൽ നിന്നും കോടിയേരി പറയുന്നതിന് പൂർണ്ണ അംഗീകാരം എന്ന സമീപനമാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായത്. എം സ്വരാജ്, പി കെ ബിജു, പുത്തനത്തിൽ ദിനേശൻ, മുഹമ്മദ് റിയാസ്, ആനാവൂർ നാഗപ്പൻ, സജിച്ചെറിയാൻ എന്നീ പേരുകൾ കോടിയേരി ബാലകൃഷ്ണനാണ് നിർദ്ദേശിച്ചത്. ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ പിണറായി വി എൻ വാസവന്റെ പേര് സെക്രട്ടേറിയറ്റിലേക്ക് നിർദ്ദേശിച്ചു. കെ കെ ജയചന്ദ്രനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാമെന്ന് നിർദ്ദേശിച്ചത് എസ് ആർ പി ആയിരുന്നു. പനോളി വത്സൻ, ചിന്താ ജെറോം, രാജു എബ്രഹാം, പി ശശി, കെ അനിൽകുമാർ, വി ജോയി എന്നിവർ സംസ്ഥാന സമിതിയിൽ എത്തിയത് കോടിയേരിയുടെ താൽപര്യപ്രകാരമാണ്. എ എ റഹീം ഡിവൈഎഫ്ഐ കോട്ടയിലും വി പി സാനു എസ് എഫ് ഐ കോട്ടയിലും സംസ്ഥാന സമിതിയിൽ എത്തി. ജോൺ ബ്രിട്ടാസ് സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാകുന്നത് പിണറായി വിജയന്റെ താൽപര്യപ്രകാരമാണ്. വി ശിവൻകുട്ടി, എം വിജയകുമാർ എന്നിവരെ മറികടന്ന് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നത് ജില്ലയിൽ പാർട്ടി വളർത്തിയതിന്റെ അംഗീകാരമായിട്ടാണ്. ടി വി രാജേഷിനെയും എ എം ഷംസീറിനെയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാമെന്ന ചിന്ത പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ പി ജയരാജനെയും എം വി ജയരാജനെയും ഒഴിവാക്കി രാജേഷിനെയും ഷംസീറിനെയും കൊണ്ടുവന്നാൽ കണ്ണൂരിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികൾക്കുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. ഇനിയും തുടർഭരണം ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ പൂർണ്ണമായും ഭരണതലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും പാർട്ടിയെ അറിയിച്ചതായാണ് സൂചന. കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പുതിയ തലമുറയെ അടുത്ത സമ്മേളനത്തിലേക്ക് വാർത്തെടുക്കുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.